പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 5.3 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ ആൻ എ പി ഗിവൺ എ ഈസ് ഇക്വൽ ടു 5, ഡി ഈസ് ഇക്വൽ ടു 3, എ എൻ ഈസ് ഇക്വൽ ടു 50, ഫൈൻഡ് എൻ ആൻഡ് എസ് എൻ. അപ്പോൾ നമുക്കിവിടെ എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ എൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ. നമുക്കിവിടെ എൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ എൻ കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം, എ എൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാം. എൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എസ് എൻ കണ്ടുപിടിക്കാൻ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്തെഴുതാം. അപ്പോൾ ആദ്യം നിങ്ങൾ തന്നിട്ടുള്ളതെല്ലാം ഒന്ന് എടുത്തെഴുതുക കേട്ടോ. എടുത്തെഴുതിയതിന് ശേഷം ഇക്വേഷൻ എഴുതുക, എ എൻ ഈസ് ഇക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഇനി നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എ എൻ എത്രയാണ്, 50. 50 ഈസ് ഇക്വൽ ടു എ ഈസ് 5 പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഈസ് 3. ഇനി നമ്മൾ 5 ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ 50 - 5, ദാറ്റ് ഈസ് 45 ഈസ് ഇക്വൽ ടു എൻ മൈനസ് വൺ ഇൻറ്റു ഡി, അതായത് 3. ഇനി 3 നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ 3 ഇവിടെ വരുമ്പോൾ ഡിവിഷൻ ആവും. 45/3 ഈസ് ഇക്വൽ ടു എൻ മൈനസ് വൺ. 45/3 എന്താണ്, 15 എന്ന് കിട്ടി. അപ്പോൾ 15 ഈസ് ഇക്വൽ ടു എൻ മൈനസ് വൺ. ഇതിൽ നിന്ന് എൻ എന്ത് കിട്ടും, എൻ ഈസ് ഇക്വൽ ടു നെഗറ്റീവ് 1 ഇപ്പുറത്ത് വരുമ്പോൾ പോസിറ്റീവ് ആകുന്നു. അപ്പോൾ 15 + 1 = 16. അപ്പോൾ എൻ നമുക്ക് 16 എന്ന് കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം, ഇനി നമുക്ക് എസ് എൻ കണ്ടുപിടിക്കണം. അപ്പോൾ എസ് എൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, എൻ കിട്ടി അല്ലേ. എൻ 15 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചതാണ്. എന്താണ്, എസ് എൻ ഈസ് ഇക്വൽ ടു എൻ ബൈ 2 ഇൻറ്റു എ പ്ലസ് എ എൻ. ഈ ഇക്വേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാം. അതായത് എൻ ബൈ 2 ഇൻറ്റു 2a + (n-1) ഇൻറ്റു ഡി എന്നുള്ള ആ ഇക്വേഷൻ്റെ തന്നെ വേറൊരു ഫോമാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ടേമുകൾ വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ മാറ്റി എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ എന്തായിരുന്നു ചെയ്തത്, എ പ്ലസ് എൽ ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എ എൻ അറിയാവുന്നത് കൊണ്ട് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്തു, എ എൻ യൂസ് ചെയ്തു. ഇസ് ഇക്വൽ ടു എൻ ഈസ് 16 by 2 ഇൻറ്റു എ എത്രയാണ്, 5 പ്ലസ് എ എൻ ഈസ് 50. ഇതിലും കൂടെ 8 ആവും. ഇസ് ഇക്വൽ ടു 8 × 55 ഇൻറ്റു 8. 8 × 5 = 40. 8 × 5 = 40 + 4 = 44. 440 എന്ന ആൻസർ കിട്ടി. എസ് എൻ ഈസ് 440. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ഈസ് ഇക്വൽ ടു 7, എ 13 ഈസ് ഇക്വൽ ടു 35, ഫൈൻഡ് ഡി ആൻഡ് എസ് 13. അപ്പോൾ ഇവിടെ നമുക്ക് എയും എ 13 തന്നിട്ടുണ്ട്. നമ്മൾ ഡിയും എസ് 13 കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എ 13 തന്നിട്ടുണ്ടെങ്കിൽ ഡി കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ. എ 13 ഈസ് ഇക്വൽ ടു 35. എ 13 നമുക്ക് എങ്ങനെ എഴുതാം, എ പ്ലസ് 12 ആണ് എ 13 ആണല്ലോ. അതായത് എ 13 എന്ന് പറയുന്നത് എന്താണ്, എ പ്ലസ് എൻ. എൻ ഈസ് 13. 13 - 1 ഇൻറ്റു ഡി, അത് തന്നെയാണ് എ പ്ലസ് 12 എന്ന് പറയുന്നത്. അപ്പോൾ എ 13 നമുക്ക് എ പ്ലസ് 12 എന്ന് എഴുതാം. ഈസ് ഇക്വൽ ടു 35. എ ഇവിടെ എത്രയാണ്, 7. അപ്പോൾ 7 + 12 ഈസ് ഇക്വൽ ടു 35. ഇനി 7 നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ 12 ഈസ് ഇക്വൽ ടു 35 - 7. 35 - 7 ഈസ് 28. ഇതിൽ നിന്ന് ഡി എന്ത് കിട്ടും, ഡി ഈസ് ഇക്വൽ ടു 28/12 എന്ന് കിട്ടി. നമുക്കിതിനെ എത്ര കൊണ്ട് ചെയ്യാം, 2 കൊണ്ട് ചെയ്താൽ ഇവിടെ 6 ആവും, ഇവിടെ 14. അഗെയിൻ 2 കൊണ്ട് ചെയ്താൽ 3, ഇവിടെ 7 by 3 എന്ന് കിട്ടി. ഡി ഈസ് ഇക്വൽ ടു 7/3. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, എസ് 13 കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എസ് 13 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഇക്വേഷൻ എന്താണ്, എസ് എൻ ഈസ് ഇക്വൽ ടു എൻ ബൈ 2 ഇൻറ്റു, ഇവിടെ നമുക്ക് എൻ എന്ന് പറയുന്നത് 13 തന്നെയാണ്. അപ്പോൾ ഇവിടെ എ 13 ആണല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എ പ്ലസ് എൻ എന്നുള്ള ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എസ് 13 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എസ് 13 ഈസ് ഇക്വൽ ടു എൻ ആണ് 13. അപ്പോൾ 13/2 ഇൻറ്റു
സെവൻ പ്ലസ് എന്താണ് എ എൻ എൻ ഈസ് എത്രയാണ് എ തേർട്ടീൻ ആണ് എ എൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 35 ഇസ് ഇക്വൽ ടു 13/2 ഇൻറ്റു 35 + 7 ഈസ് 42 ഇത് നമ്മൾ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 21 എന്ന് കിട്ടും 21 × 13 3 × 3 = 6 1 2 3 6 + 1 7 2 273 അപ്പോൾ ആൻസർ ഈസ് 273 എസ് 13 എന്ന് പറയുന്നത് 273 ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ 12 ഈസ് ഇക്വൽ ടു 37 ഡി ഈസ് ഇക്വൽ ടു 3 ഫൈൻഡ് എ ആൻഡ് എസ് 12 അപ്പോൾ നമുക്കിവിടെ എ 12 തന്നിട്ടുണ്ട് ഡി തന്നിട്ടുണ്ട് നമ്മൾ എയും എസ് 12 കണ്ടുപിടിക്കണം അപ്പോൾ എ എൻ എന്നുള്ള ഇക്വേഷൻ നമുക്കിവിടെ എടുക്കാം എ എൻ എന്ന് പറയുന്നതാണ് എ 12 അപ്പോൾ നമുക്ക് എ 12 ഈസ് ഇക്വൽ ടു എ പ്ലസ് എൻ എൻ എത്രയാണ് 12 - 1 × ഡി ഡി ഈസ് 3 ഈസ് ഇക്വൽ ടു എ 12 എത്രയാണ് 37 അപ്പോൾ എ 12 പ്ലേസിൽ നമ്മൾ 37 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 37 ഈസ് ഇക്വൽ ടു എ പ്ലസ് 12 - 1 ഈസ് 11 11 × 3 33 ഇതിൽ നിന്ന് എ എന്ത് കിട്ടും എ ഈസ് ഇക്വൽ ടു 33 ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു അപ്പോൾ 37 - 33 ദാറ്റ് ഈസ് 4 അപ്പോൾ എ നമുക്ക് 4 എന്ന് കിട്ടി ഇനി നമുക്ക് എസ് 12 കണ്ടുപിടിക്കാം അപ്പോൾ ഇക്വേഷൻ ഈസ് എസ് എൻ ഈസ് ഇക്വൽ ടു എൻ ബൈ 2 × എ പ്ലസ് എ എൻ അപ്പോൾ എസ് 12 ഈസ് ഇക്വൽ ടു എൻ ഈസ് 12 × എ എത്രയാണ് 4 പ്ലസ് എ എൻ എൻ ഈസ് എ 12 ദാറ്റ് ഈസ് 37 നമുക്ക് ക്യാൻസൽ ആയി 6 ആവും ഇസ് ഇക്വൽ ടു 6 × 37 + 4 41 × 6 246 ആൻസർ ഈസ് 246 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ 3 ഈസ് ഇക്വൽ ടു 15 എസ് 10 ഈസ് ഇക്വൽ ടു 125 ഫൈൻഡ് ഡി ആൻഡ് എ 10 അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഡിയും എ 10 ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എ 10 കണ്ടുപിടിക്കണമെങ്കിൽ എ 10 എന്ന് പറയുന്നത് എന്താണ് എ 10 ഈസ് ഇക്വൽ ടു എ പ്ലസ് 9 ഡി ആണ് എ 10 എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ വേണം എ നമുക്കറിയത്തില്ല ഡിയും അറിയത്തില്ല എയും ഡിയും അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ എ 10 കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇവിടെ എസ് 10 തന്നിട്ടുള്ളത് അപ്പോൾ എ 3 എന്ന് പറയുന്നത് എന്താണ് എ 3 ഈസ് ഇക്വൽ ടു 15 എന്ന് നമുക്ക് തന്നിട്ടുണ്ടല്ലേ അപ്പോൾ ഈ എ 3 നമുക്ക് എങ്ങനെ എഴുതാം എ 3 എന്ന് പറയുന്നത് എന്താണ് എ പ്ലസ് 2D ആണ് അല്ലേ എ പ്ലസ് 2D ആണ് എ 3 ദാറ്റ് ഈസ് 15 അല്ലെങ്കിൽ എ പ്ലസ് എൻ മൈനസ് 1 × d ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എ പ്ലസ് 2D എന്ന് കിട്ടും അപ്പോൾ സംശയമുള്ളവർക്ക് ഞാൻ കാണിച്ചു തരാം എ 3 എന്ന് പറയുന്നത് എ പ്ലസ് എൻ ഈസ് 3 - 1 × d ദാറ്റ് ഈസ് എ പ്ലസ് 2D ഉണ്ടല്ലോ അപ്പോൾ എ പ്ലസ് 2D ആണ് 2D ഈസ് ഇക്വൽ ടു 15 ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നെടുക്കാം ഇനി നമ്മൾ എസ് 10 ചെയ്യുന്നു എസ് 10 നമുക്ക് എങ്ങനെ എഴുതാം ആദ്യം നമ്മുടെ ഇക്വേഷൻ ഒന്ന് എഴുതാം എസ് എൻ ഈസ് ഇക്വൽ ടു എൻ ബൈ 2 × 2A + (n-1) × d എസ് 10 ഈസ് ഇക്വൽ ടു എന്നിൻ്റെ പ്ലേസിൽ 10 10/2 × 2A + (n=10) 10 - 1 × d ഈസ് ഇക്വൽ ടു എസ് 10 എത്രയാണ് 125 എസ് 10 പ്ലേസിൽ 125 എന്ന് എഴുതുന്നു 5 × 2A + (9d) ഇനി 5 ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ 125/5 എന്ത് കിട്ടും 125/5 = 25 അപ്പോൾ 25 = 2A + 9d ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2 അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഈസ് എ പ്ലസ് 2D ഈസ് ഇക്വൽ ടു 15 രണ്ടാമത്തത് 2A + 9d ഈസ് ഇക്വൽ ടു 25 ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അല്ലെ എലിമിനേഷൻ മെത്തേഡ് ഈ രണ്ട് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എയും ഡിയും കണ്ടുപിടിക്കാം അപ്പോൾ ഞാനിവിടെ എലിമിനേഷൻ മെത്തേഡ് ചെയ്യുന്നു ഇപ്പോൾ എലിമിനേഷൻ മെത്തേഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഞാനിതിനെ 2 ആക്കണം അല്ലേ ഏതെങ്കിലും
ഒരു വേരിയബിളിൻ്റെ കോയഫിഷ്യൻ്റ് നമുക്ക് സെയിം ആയിട്ട് കിട്ടണം. അപ്പോൾ ഇവിടെ ടു കിട്ടാൻ വേണ്ടി ഈ ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ 1/2. അപ്പോൾ എന്ത് കിട്ടും? 2a + 2 × 2 = 4. 4d = 15 × 2 = 30. ഇനി നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എടുത്ത് എഴുതുന്നു. എന്താണ്? 2a + 9d = 25. രണ്ടും കൂടെ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 3, ഇത് ഇക്വേഷൻ നമ്പർ 2. എന്തെഴുതാം? സബ്ട്രാക്റ്റിംഗ് ഇക്വേഷൻ 2 ഫ്രം 3. എന്ത് കിട്ടും? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സൈൻ എല്ലാം ചേഞ്ച് ആകുന്നു, ഇത് ക്യാൻസൽ ആയി പോകുന്നു. 4d - 9d എന്ത് കിട്ടും? -5d = 5. d = 5/-5 = -1. അപ്പോൾ d നമുക്ക് -1 എന്ന് കിട്ടി. ഇനി നമുക്ക് എ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് ഈ കിട്ടിയ ഒരു വാല്യൂവിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താവും? a+. അപ്പോൾ ഇവിടെ എഴുതിക്കോണേ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് ഡി ഇൻ ഇക്വേഷൻ 1. അപ്പോൾ എന്താവും? a + 2 × d = -1 = 15. a = ഇതെന്താവും? -2 അപ്പുറത്ത് പോകുമ്പോൾ 15 + 2 = 17. a = 17 എന്ന് കിട്ടി. ഇനി നമുക്ക് എ 10 കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. എ 10 എന്താണ്? a + 9d. a = 17 + 9 × d = -1. അപ്പോൾ 17 - 9 = 8. അപ്പോൾ a 10 നമുക്ക് എന്തായിട്ട് കിട്ടി? 8 ആയിട്ട് കിട്ടി. മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്തതെന്ന്. അപ്പോൾ a3 s10 വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? ഡിയും എയും കണ്ടുപിടിക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള ഒന്നെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. എന്നിട്ട് നമ്മൾ a10 നമ്മൾ എന്ത് ചെയ്യുന്നു? a10 ഇക്വേഷൻ എഴുതി അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് a10 കിട്ടും. വളരെ സിമ്പിളാണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, d = 5 s9 = 75. ഫൈൻഡ് a and a9. ഇതിൽ എയും a9 നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആകെ ഇവിടെ തന്നിട്ടുള്ളത് s9 = 75 എന്ന് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിനകത്തു നിന്ന് നമുക്ക് എ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഒന്ന് എഴുതാം. sn = n/2 × 2a + n - 1 × d. അപ്പോൾ n പ്ലേസിൽ എന്ത് എഴുതാം? s9 = (n = 9) (2 × 2a + 9 - 1 × d). s9 എത്രയാണ്? 75 = (9/2) (2a + 8d). ഇനി നമ്മൾ ഇതിങ്ങോട്ട് കൊണ്ടുപോകുന്നു. 9/2 LHSലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ 75 × 2/9 എന്നാവും (2a + 8d). അപ്പോൾ ഡിയുടെ പ്ലേസിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇവിടെ 5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 8 × 5 എന്നെഴുതുന്നേ. നമുക്കിവിടെ 3 കൊണ്ട് കട്ട് ചെയ്യാം. 3 × 3 = 9. ഇവിടെ എന്ത് വരും? 25 എന്ന് കിട്ടി. അപ്പോൾ 25 × 2 = 50/3 = (2a + 8 = 40. ഇനി 40 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ 50/3 - 40 = 2a. ഇവിടെ എൽസിഎം എടുക്കുമ്പോൾ എന്താവും? 50/3 - 120/3 = 2a. 50 - 120 = എന്ത് കിട്ടും? 70. 70/3 = 2a. ഇതിൽ നിന്ന് എന്ത് വരും? a = 70/3 × 2. 2 ഉം 70 ഉം കൂടെ കട്ട് ചെയ്യാം. സോറി, ഇവിടെ നെഗറ്റീവ് ആണേ. അപ്പോൾ എന്ത് വരും? 35.
is equal to negative 35 by 3 എന്ന് കിട്ടി. അപ്പോൾ എ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 35/3 എന്ന് കിട്ടി. എ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എ 9 കണ്ടുപിടിക്കണം. എ 9 എന്താണ്? എ പ്ലസ് 8 ഡി ആണ്. നമുക്ക് എയും അറിയാം ഡിയും അറിയാം. അപ്പോൾ എ എത്രയാണ്? നെഗറ്റീവ് 35/3 പ്ലസ് 8 × 5 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 35/3 പ്ലസ് 40 ഈസ് ഈക്വൽ ടു എൽസിഎം എടുക്കുമ്പോൾ നെഗറ്റീവ് 35 പ്ലസ് ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത 120/3 85/3 എന്ന് കിട്ടി. അപ്പോൾ എ 9 എന്ന് പറയുന്നത് എന്താണ്? 85/3. അപ്പോൾ ഇന്ന് നമുക്കിതിലെ ഈ 5 കണക്കുകൾ മതി. ബാക്കിയുള്ള 5 കണക്കുകളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.